അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പത്തിൽ നൽകിയതായ ഹാമിത് എന്ന് പറയുന്ന അധ്യാപകനെ കുറിച്ചും അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കണ്ടുമുട്ടിയ അന്ധനായ അന്തനായ കാണാത്ത സാലിം എന്ന് പറയുന്ന ഒരു കുട്ടിയെക്കുറിച്ചുമുള്ള ഒരു കുറിപ്പും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ നൽകിയ ആ കുറിപ്പൊന്ന് വായിച്ചു നോക്കാം نقرأ ونفهم. كان حامد مدرسا. مرة كان يذهب إلى المدرسة. فرأى في محطة القطار ولدا غريرا. اسمه سالم. وهو يبكي. حوله أناس. فاقترب حامد من الولد. إذا نلقيت الله قريب. ഇനി അതിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം നമുക്ക് വായിക്കാം നമുക്ക് മനസ്സിലാക്കാം ഹാമിദ് ഒരിക്കൽ അദ്ദേഹം സ്കൂളിലേക്ക് പോവുകയായിരുന്നു അന്നേരം റെയിൽവേ സ്റ്റേഷനിൽ കണ്ണു കാണാത്ത അന്ധനായ ഒരു കുട്ടിയെ അദ്ദേഹം കണ്ടു ഇസ്മുഹു സാലിം സാലിം എന്നായിരുന്നു അവന്റെ പേര് അവൻ കരയുകയായിരുന്നു ിൽ ചുറ്റും ആളുകളുണ്ട് ജനങ്ങളുണ്ട് അപ്പോൾ ഹാമിദ് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ഇതാണ് തന്നിരിക്കുന്ന പാഠപുസ്തകത്തിലെ കുറിപ്പ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ആരായിരുന്നു ആരായിരുന്നു ഹാമിദ് രണ്ടാമത്തെ ചോദ്യം ിൽനിൽ എന്താണ് രണ്ട് ചോദ്യങ്ങളാണ് മൂന്നാമത്തെ ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ളത് എന്തായിരുന്നു എന്തായിരുന്നു ആ ആ കുട്ടിയുടെ കുട്ടിയുടെ പേര് പേര് വമൻ ഹുവ അവൻ അവൻ ആരായിരുന്നു ആരായിരുന്നു നാലാമത്തെ ചോദ്യം ലിമ യബ്കിൽ വലദു കുട്ടി കരയുന്നത് എന്തിനാണ് കുട്ടി കരയുന്നത് അഞ്ചാമത്തെ ചോദ്യം കൈഫ ഹാദൽ വലദു ാണ് ഇവിടെ എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ എത്തിയത് ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ നാം വായിച്ച കുറിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ നന്നായി കുറിപ്പ് കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കുക അടുത്ത ക്ലാസ്സിൽ ഹാമിദും ും തമ്മിൽ നടക്കുന്ന മാഷും തമ്മിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സംഭാഷണം നമുക്ക് പറയാം അടുത്ത ഒരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടും വരെ അസാഹി വാ